സൂചന തന്നിരുന്നു നല്ലൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം. എൻ്റെ അല്ലാതെ ഹിസ്റ്ററിയിലെ കുട്ടികൾ വന്നത് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. നമ്മുടെ IIC ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ കൗൺസിലിൻ്റെ ഈ വർഷത്തെ ഒരു പ്രോഗ്രാം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻ എന്നുള്ള ഒരു ടോപ്പ് ഒരു പ്രോഗ്രാം ഈ സമയത്ത് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ഹിസ്റ്ററിക്കാരുടെ അതിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ മലയാളം ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ അധ്യാപകരും അതുപോലെ IIC എല്ലാ മാറുമാറുകൾ അതുപോലെ ED ക്ലബിൻ്റെ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കാരണം എന്നെ ഇങ്ങനൊരു കാര്യത്തിന് കോളേജിലെ വന്നിട്ടിപ്പോൾ ഒരു മൂന്നാഴ്ചയായതേ ഉള്ളൂ ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ തന്നെയാണ് എന്നെ ക്ഷണിച്ചത്. വലിയൊരു താങ്ക്സ് അവർക്ക് എല്ലാവർക്കും പറയുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ അതായിട്ട് ഇന്നോവേഷൻസ് ടോക്ക് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻസ് എന്നാണ് ടോപ്പിക്ക് അത് ടീച്ചർ തന്നെ വെച്ചതാണ്. അപ്പം അതിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നോവേഷൻസ് എന്താണെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്കൊരു ഡിസ്കഷൻ പോലെ നമുക്ക് പോകാം. പേരിൻ്റെ മീനിങ് എന്താണ്, നൂതനമായ അല്ല പുതിയതായ എന്നുള്ള ഒരു നവീനമായ എന്നൊക്കെ നമുക്ക് പറയാം. പുതിയതായിട്ടുള്ള ആശയങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ പ്രോഡക്റ്റുകളാവാം. അപ്പം നിങ്ങളുടെ തന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോൾ കുറേ കുട്ടികൾ പുതിയൊരു ഹെയർ സ്റ്റൈലാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് അതുപോലെ ഡ്രസ്സ് എല്ലാം അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പുതിയ കാര്യം ചെയ്യുന്നത്, ബാക്കിയുള്ളവർ അത് നമ്മൾ നമ്മൾ അവരുടെ ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ നമ്മൾ പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ അത് എന്ത് കാര്യത്തിലായാലും പ്രത്യേകിച്ചും നമ്മുടെ ബിസിനസ് അതിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് വിപണിയിൽ നല്ലതുപോലെ വിറ്റ് പോകണമെങ്കിൽ അതിന് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നേ പറ്റും. ഇന്നോവേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾക്ക് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഇന്നോവേഷൻസ്. അത് അതിനകത്ത് നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു സംരംഭകൻ്റെ അല്ലെ ഓണ്ടർപ്രണറിൻ്റെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻ്റെ ആവശ്യകതയെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് ഒരു ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതൊന്നും ടെസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അപ്പം മാർക്കറ്റിലെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ട്രെൻഡ്സിന് അനുസരിച്ച് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് എല്ലാ ബിസിനസ്മാൻമാരും ചെയ്യുന്നത്. അവർ ഉയർന്നു വരണമെങ്കിൽ അത്രയും ആ ട്രെൻഡ്സിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നോവേഷൻ്റെ റോൾ
ശേഷം പറയുന്നതാണ് അതിനൊരു സുഖം എന്ന് തോന്നിയതുകൊണ്ട് പറയാൻ. നിങ്ങളിപ്പോ കേട്ട ക്ലാസ് സ്വന്തമായി ഒരാശയം കൊടുത്ത് 20 വർഷം നിലനിൽക്കുന്ന ഒരു പേറ്റന്റ് നേടിയ ഒരു ടീച്ചറിന്റെ ക്ലാസ്. ടീച്ചറിന് സ്വന്തമായിട്ട് ഒരു പേറ്റന്റ് എടുത്തു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം ഒരു പേറ്റന്റ് നേടിയ ആളാണ് ഇരിക്കുന്ന അസം. ഏതിലാണെന്ന് ചോദിക്കുന്നു ടീച്ചർ, അതും പറഞ്ഞു. ഞാൻ കെമിസ്ട്രി ടീച്ചറാണ്, അപ്പം എൻ്റെ ഫീൽഡിൽ കെമിസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. നിങ്ങൾ ഷിപ്പ് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഷിപ്പ് കണ്ടിട്ടുണ്ടല്ലോ, കയറിയിട്ടുണ്ടോ അതിനകത്ത്? അപ്പം ഈ ഷിപ്പ് എപ്പോഴും കടലിലല്ലേ കിടക്കുന്നത്. കടൽ എന്ന് പറയുന്നത് എന്താണ്? മൊത്തം ഉപ്പുവെള്ളമാണ്. നിങ്ങൾക്കറിയാം, ഉപ്പ് ഒരു നാരങ്ങ പിന്നെ കത്തി എടുത്ത് നാരങ്ങ മുക്കിയോ അല്ലെങ്കിൽ അതിന് ഉപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കഴിയും കൊറോഡ് ചെയ്യും, പെട്ടെന്ന് കൊറോഡ് ചെയ്യും. ഈ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്, സ്റ്റീൽ വെച്ചിട്ടാണ്, മൈൽഡ് സ്റ്റീൽ, അത് പെട്ടെന്ന് കൊറോഡ് ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ള ഷിപ്പ് എത്രയോ ഷിപ്പിന് കോടികളാണ് പൈസയാവുന്നത്, വിലയാവുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെ എടുത്ത് കടലിൽ കൊണ്ടിടുകയാണ്. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അത് ആൾറെഡി എല്ലാം നോണാണ്. അപ്പം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിൻ്റെ ഈ അടിവശത്ത് നമ്മൾ അലൂമിനിയം ബ്ലോക്കുകൾ വെച്ച് പിടിപ്പിക്കും. അലൂമിനിയം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിൻ്റെ അലോയിസ് ആണ്, അലൂമിനിയം സിങ്ക് അലോയിസ് ഒക്കെ വലിയ വലിയ ബ്ലോക്കുകളായിട്ട് വെച്ച് പിടിപ്പിക്കും. അപ്പം ഇത് ഈ ഉപ്പുള്ളതിൽ ഇത് കൊറോഡ് ചെയ്യും, ഇത് കൊറോഡ് ചെയ്തിട്ട് ഈ ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യും. ഷിപ്പ് മൈൻഡ് സ്റ്റീലാണ്. ഇത് രണ്ടുകൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അലൂമിനിയം ആയിരിക്കും ഫാസ്റ്റായിട്ട് കൊറോഡ് ചെയ്യുന്നത്, എന്നിട്ട് ഈ സ്റ്റീൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതാണ് സാക്രിഫിഷ്യൽ ആനോഡ്സ്. ഞാൻ ഒരു പുതിയ ടൈപ്പിൽ സാക്രിഫിഷ്യൽ ആനോഡ് കൊണ്ടുവന്നു, അതാണ് പേറ്റന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൽ നിങ്ങൾ ഈ മൈൻഡ് സ്റ്റീൽ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബയോ ബാക്ടീരിയ നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസിനെ മാത്രമല്ല ഡീക്കേ ചെയ്യുന്നത്, മെറ്റൽസിനെ ഡീക്കേ ചെയ്യും. മെറ്റൽ ഈറ്റിംഗ് ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകൾ ഈ മെറ്റൽ സർഫസിൽ വന്ന് പിടിച്ചിട്ട് അത് കൊറോഡ് ചെയ്യാൻ ഉപകരിച്ചിട്ട് അപ്പോൾ അതിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അലോയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, പിന്നെ ബാക്കിയെല്ലാം കെമിസ്ട്രിയാണ്. അത് മാത്രമേ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, ഇങ്ങനെ ടീച്ചറോരോന്ന് ചോദിച്ചിട്ട് നിങ്ങളെ അതിലേക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയിട്ട് പ്രതികരിക്കാൻ പറ്റി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ലേ ആ കവറിൽ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഞാൻ പറകിലിങ്ങനെ ഇരുന്നപ്പം അവിടെ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഗോപികയാണ് തോന്നുന്നു ഇപ്പോഴാണ് ഇതറിയുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇതറിയുന്ന ഒരു കാര്യം ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് ഒരു ഒരു സെമിനാറിൻ്റെ ഒരു ക്ലാസിൻ്റെ വിജയം എന്ന് പറയാം. വലിയ സന്തോഷം സെമിനാർ.